നാസ്റ്റക് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ കെ സി നാസർ. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹാൻഡ് വാഷ് ആണ്. എങ്ങനെയാണ് വീട്ടിൽ വെച്ച് ഹാൻഡ് വാഷ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആവശ്യമായ കെമിക്കൽ 5 ലിറ്റർ ഹാൻഡ് വാഷ് ആണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 4 ലിറ്റർ വെള്ളം, SLES 1 ലിറ്റർ, SLS 250, സാൾട്ട് 250, CDEA കൊക്കോഡി എത്തനോൾ അമൈഡ് 100, ഫോർമാലിൻ 25 ml, 50 ml പെർഫ്യൂം. ഞാനിവിടെ ചന്ദ്രികയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള കളർ, കളറ് ഞാൻ ഗ്രീൻ ആപ്പിളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു ഇളക്കാനുള്ള ഒരു തവി. ഇനി നമ്മൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതിന് വേണ്ട തുടക്കത്തിൽ നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കുക. ആദ്യം നമുക്ക് SLES 4 ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിക്കുകയാണ്. ഇനി അത് നന്നായി ഇളക്കുക. SLES സോഡിയം ലോറൽ എത്തനോൾ സൾഫേറ്റ് 1 ലിറ്റർ 4 ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ച് ഇളക്കുക. അതിനുശേഷം SLS സോഡിയം ലോറൽ സൾഫേറ്റ്, ഇത് നമ്മൾ പൊടി രൂപത്തിലാണ്, വളരെ കനം കുറഞ്ഞതാണ്. ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് നമ്മൾ ഇതിന് കട്ട പൊടിച്ച് കൊടുക്കണം. കൈകൊണ്ട് തന്നെ ചെയ്താലാണ് ഇത് നല്ല വൃത്തിയായി കിട്ടുകയുള്ളൂ. മാസ്കും കൂടി ഇടാൻ ശ്രദ്ധിക്കുക. നന്നായി കട്ട ഉടച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഈ ഹാൻഡ് വാഷ് കേടുവരാൻ സാധ്യതയുണ്ട്. SLS ഇതിലേക്ക് ചേർത്തു. ഇനി നമുക്ക് സാൾട്ട് 250 സാൾട്ട് ഇതിലേക്ക് ഇട്ട് നന്നായി ഇളക്കുക. SLS പല രൂപത്തിലും ഉണ്ടാവും. അത് അരിയുടെ രൂപത്തിലുള്ള SLS ഉണ്ട്, അതേപോലെ വൈറ്റ് പൊടി രൂപത്തിലുണ്ട്, പിന്നെ റോസ് പൊടിയുണ്ട്. നമ്മൾ ഇതിലേക്ക് സാൾട്ട് ചേർത്ത് നന്നായി ഇളക്കുക. അതിനുശേഷം CDEA കൊക്കോടി എത്തനോൾ അമൈഡ് ഇത് 100 ഗ്രാം ചേർത്ത് ഇളക്കുക. കൊക്കോടി എത്തനോൾ അമൈഡ് നല്ല പതക്കും തിക്നെസ്സിനും വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയും, വെള്ള നിറത്തിലുള്ള പാൽ രൂപത്തിലുള്ള ഒരു ലിക്വിഡാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല തിക്നെസ് ഉണ്ട്. നേരത്തെ CDEA ഒഴിച്ചപ്പോ നല്ല തിക്നെസ് ആയി വരുന്നുണ്ട്. കൊക്കോടി എത്തനോൾ അമൈഡ് ചേർത്താൽ അത് തിക്നെസ്സിനുള്ളതാണ്, തിക്നെസ് കൂടിയിട്ടുണ്ട്. നമ്മളിത് ഇളക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും നല്ല ടൈറ്റ് ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫോർമാലിൻ 25 ml ഫോർമാലിൻ ചേർക്കുന്നു. വീണ്ടും നന്നായി ഇളക്കുക. തിക്നെസ് കൂടിയത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് അത് ലൂസ് ആക്കാവുന്നതാണ്. ഇതിലേക്ക്
നമ്മള് പെർഫ്യൂം ഒഴിക്കുകയാണ്. 50 ml പെർഫ്യൂം ഇതിലേക്ക് ഒഴിക്കുക. ഞാൻ ചന്ദ്രികയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചന്ദ്രികയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കളർ, ഞാനിവിടെ ഗ്രീൻ ആപ്പിളാണ് ഉപയോഗിക്കുന്നത്. കെമിക്കൽ കടകളിലൊക്കെ ഇത് ലഭിക്കുന്നതാണ്. നാസ്ട്രേഡ് കമ്പനിയിൽ നിന്ന് ഇതിൻ്റെ കിറ്റുകൾ നമുക്ക് ലഭിക്കും. ഇനി നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. കളറും പെർഫ്യൂമും നമ്മൾ ചേർത്തിട്ടുണ്ട്. നല്ല തിക്നെസ് ഉള്ള ഹാൻഡ് വാഷ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയുള്ള ഹാൻഡ് വാഷുകൾ നിങ്ങൾക്ക് വീടുകളിൽ വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. ഇതുപോലെയുള്ള ബോട്ടിലുകളിലാക്കി നമുക്ക് വിൽപ്പന നടത്താവുന്നതാണ്. ഇത് ലെമൺ സ്മെല്ലുള്ള ഹാൻഡ് വാഷ്. ഇത് സ്ട്രോബെറിയാണ്. ഇത് നാസ് കമ്പനിയുടെ പ്രൊഡക്റ്റുകളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂമും കളറും ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള ഹാൻഡ് വാഷ് നിങ്ങൾക്കും വീടുകളിൽ നിന്ന് ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാസ് ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് ഹാൻഡ് വാഷ് ഉണ്ടാക്കാനുള്ള കെമിക്കൽ ലഭിക്കും. ഈ നാസ്ടെക് വീഡിയോ കണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിൽ വെച്ച് ഹാൻഡ് വാഷ് തയ്യാറാക്കാം. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലായ നാസ്ടെക് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.